വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി കൈപ്പക്ക കൊണ്ടുള്ളൊരു ഒരു സംഭവം നോക്കിയാലോ. കൈപ്പക്ക പാവക്ക കൈപ്പക്ക എന്നൊക്കെ പറയട്ടെ ഈ സാധനത്തിന്. ഇത് നമ്മളെ വീട്ടിൽ കൊടുക്കുന്നത്, ഞങ്ങളെ വീട്ടിലൊക്കെ കൊടുക്കുന്നത് തോരൻ വെച്ചാലൊന്നും അങ്ങനെ ചിലവാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ അതങ്ങ് ചിലവായിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണ ഞാൻ സാധനമാണ് കേട്ടത്. ഒട്ടും കയ്പ്പ് തോന്നില്ല കേട്ടോ നമുക്കധികം. അപ്പോൾ ആ കയ്പ്പൊക്കെ ഇതുപോലെ ഒന്ന് റൗണ്ടിലാക്കി മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കത്തെ സീഡ്സൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നടുവിലുള്ള. എന്നിട്ട് ഇതാ ഇക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഓപ്ഷണലാണ് മല്ലിപ്പൊടി ഇട്ടോ, വേണമെങ്കിൽ സ്വൽപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മളെ മൈദ കുറച്ച് ഇടണം കേട്ടോ. പുറത്തുള്ള ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. മൈദ, കോൺഫ്ലവർ ഏതാണേലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചോയ്സിനനുസരിച്ച് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇത് അതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ക്രിസ്പി ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, ഷാലോ ഫ്രൈ വേണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്താലാണ് ഉണ്ട് ഇതൊന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നല്ല ക്രിസ്പി ആവാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.